രേഖ പത്മിനീസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ആവിയിൽ പുഴുങ്ങിയെടുത്ത ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് റവ വെച്ചിട്ടാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ രണ്ട് ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത് നമുക്ക് ഈ ഏത്തപ്പഴം ആദ്യം ഒന്ന് അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അരച്ചെടുക്കാം ഇനിയിപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് റവ അത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് റവ ചേർക്കുകയാണ് ഒരു കപ്പ് റവ ചേർത്തിട്ടുണ്ട് കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണ് ഒന്ന് അരച്ചെടുക്കാം ഇതിപ്പോ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ട്രേയ് ഞാൻ അല്പം നെയ്യ് വെച്ച് ഗ്രീസ് ചെയ്തേക്കുവാണ് നെയ്ക്ക് പകരം എണ്ണയായാലും മതി മിക്സ് ചേർത്ത് കൊടുക്കാം ഒരു ഏത്തപ്പഴം ഒന്ന് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഏത്തപ്പഴം സ്ലൈസസ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ടൂട്ടി ടൂട്ടി കൂടി ഇട്ട് കൊടുക്കാം ഓപ്ഷണൽ ആണ് അല്ലെങ്കിൽ ചെറി ഇടങ്ങി ചേർക്കാം ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യാം കടായി വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം ഒഴിച്ചു ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച ശേഷം നമുക്ക് അതിലേക്ക് ഇത് ഇറക്കി വെക്കാം അപ്പൊ ഇത് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഇറക്കി വെക്കാം ഇത് സ്റ്റീം ചെയ്യാം ഇടയ്ക്കൊന്ന് നോക്കിയേക്കണം ആവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്ന് നമ്മളിപ്പോൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ അത് ആവശ്യത്തിന് ഉണ്ടോ എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇത് നോക്കാം ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റോവ് ഓഫ് ചെയ്യാം തണുത്ത ശേഷം സെർവ് ചെയ്യാം അപ്പം നമ്മുടെ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പം ഇതേ രീതിയിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയാണ് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റോടെ അറിയിക്കുക മറ്റൊരു ഡെലീഷ്യസ് റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു കട്ട് ചെയ്യാം